ഇന്ത്യത് റെഡി ആയില്ല എന്നാൽ നമുക്കൊരു കുഴപ്പമില്ല. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗം. അതെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഫായിസിൻ്റെ ഒരു വൈറൽ വീഡിയോയെക്കുറിച്ചാണ്. ഒരേ സമയം ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഈ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. അതിനുശേഷം നമ്മൾ അഭിപ്രായം പറയാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂവാണ്, ഇങ്ങനത്തെ പൂവ്. അതിനുള്ള ആവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ എടുക്കാം. ഞാൻ പെൻസിൽ എടുത്തിട്ടുണ്ട്, കത്രിക, പേപ്പർ, ഇത് മാത്രം മതി. ഇനി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു മടക്ക് ഇങ്ങനെ മടക്കി ഒരു ഷേപ്പാക്കണം. ഇങ്ങനെ ഒരു മടക്ക് മടക്കി എല്ലാവരും ഇങ്ങനെ ഒരു മടക്ക് മടക്കണം. അങ്ങനെ രണ്ട് മടക്ക് നിങ്ങൾക്ക് വേണ്ടി എത്ര മടക്ക് മടക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കൂലേ, ഇങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് ഇങ്ങനെ അതാക്കുക. എന്നിട്ട് ഇല്ലേ, എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ ഉണ്ടാക്കുക. ഇവിടെ ഇങ്ങനെ ഈ ഭാഗം ഇങ്ങോട്ട് ഇങ്ങനെ മടക്കുക. അപ്പം ഇങ്ങനെ ഷേപ്പ് കിട്ടും നമ്മൾക്ക്. ഇനി നമ്മൾ പെൻസിലെടുത്ത് ഞാൻ എത്തിനാ നിങ്ങൾക്കറിയില്ലല്ലോ. പെൻസിലെടുത്ത് ഞാനൊരു ഷേപ്പ് വരാനും വേണ്ടിയാണ് ഇതിൻ്റെ ഇവിടെ ആ പൂവിൻ്റെ മോഡലൊന്ന് നിങ്ങളൊന്ന് വരച്ചെടുക്കുക. നിങ്ങളൊന്ന് വരച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പൊന്ന് ഞാൻ പൂവിൻ്റെ ഷേപ്പൊന്ന് വരച്ച് കൊടുത്ത് നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, കുറച്ച് മലൻ്റെ അതിരി ഞാൻ വരച്ച് കൊടുത്തു. ഇനി കത്തിക എടുത്ത് വെട്ടിട്ട് വെട്ട് നമ്മൾ വെട്ടുകയാണ്. വെട്ടാണ് ഞാൻ വരച്ച അവിടെ നിങ്ങളൊക്കെ വെട്ടുക. നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വെട്ടുക. ഞാൻ വെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ വെട്ടിയ പകുതി ഉണ്ടാവുമല്ലോ, അത് ഇങ്ങനെ തുറന്ന് വെക്കുക. ചിലരുടെ റെഡിയാവും, ചിലരുടെ റെഡിയാവില്ല. എൻ്റെ റെഡിയായില്ല, എൻ്റെ ഇങ്ങനെ രണ്ട് ഷേപ്പായി ഇതായി വന്നത്. അപ്പോൾ എൻ്റെ റെഡിയായില്ല, എൻ്റെ ഒരു വേറെ മോഡലാണ് വന്നത്. ഇങ്ങനത്തെ ഒരു പൂവ് ഇങ്ങനെ ആക്കണം, പലേത് പലേതു. അങ്ങനെ ആയാലും നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് പലേത് ഒരു ഇതായാൽ നമുക്ക് പല. നിങ്ങൾ വീഡിയോ കണ്ടു കാണും. ഈ കുട്ടി തൻ്റെ ഉമ്മയുടെ ആബ്സെൻസിൽ, ഉമ്മ ഇല്ലാത്ത സമയത്ത് ഉമ്മയുടെ മൊബൈൽ ഫോണിൽ ഒരാഗ്രഹം, ഇപ്പോൾ COVID-19 കാലഘട്ടത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് കുട്ടി പഠിച്ച ഒരു പൂ നിർമ്മാണം, അതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ആ കുട്ടി വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു, വളരെ സത്യസന്ധമായിട്ട് അവതരിപ്പിച്ചു. അതേ സമയം തന്നെ കുട്ടിയുടെ അവതരണം വളരെ ഭംഗിയായിരുന്നു. എല്ലാ കത്രികയും പെൻസിലും എല്ലാം പേപ്പറെല്ലാം വളരെ വ്യക്തമായിട്ട് കാണിച്ചു. അങ്ങനെ അവസാനം താൻ ഉദ്ദേശിച്ച പോലെ പൂവ് വന്ന്, ആ പൂവിൻ്റെ ഡിസൈൻ വന്നിട്ടില്ല. അപ്പോൾ കുട്ടിയുടെ മനസ്സിലുള്ള നിഷ്കളങ്കമായ ആ ഒരു പ്രതികരണം നിങ്ങൾ കണ്ടു. ഞാൻ എൻ്റെത് ശരിയായിട്ടില്ല, എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന രീതിയിൽ വളരെ രസകരമായ രീതിയിൽ ആ കുട്ടി അവതരിപ്പിച്ചു. ഇതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റുള്ള കാര്യം. ഇതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പരാജയമെന്ന് പറഞ്ഞപ്പോഴും പലപ്പോഴും പല ആളുകളും, ഈവൻ പ്രത്യേകിച്ച് കുട്ടികൾ, ഇപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ നിന്നും ഇങ്ങനെ ഒരു നല്ലൊരു ചിന്താഗതി വന്നു. പോസിറ്റീവ്, അതായത് നെഗറ്റീവിനെ പോസിറ്റീവായിട്ടെടുത്തു. സാധാരണ നമ്മളൊരു പരാജയത്തിൽ നമ്മളതിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ആ കുട്ടി നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് ആ വിഷയത്തെ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പല ആളുകളും നമുക്കറിയാം, പരാജയങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഈ ഒരു പ്രതികരണം, ഈ ഒരു വീഡിയോ സത്യത്തിൽ നല്ലൊരു മോട്ടിവേഷനാണ് മറ്റുള്ളവർക്ക്. ഒരിക്കലും നമ്മുടെ പരാജയത്തിൽ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടാതിരിക്കുക, വീണ്ടും ശ്രമിക്കുക എന്നൊക്കെ ഒരുപാട് നല്ലൊരു മെസ്സേജ് ഈ വീഡിയോയിലൂടെ പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് ഫായിസിന് എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും.